BC 4 മുതൽ AD 39 വരെ ഗലീലിയിലെ ഭരണകർത്താവായിരുന്ന ഹെറോദേസ് അന്തിപ്പാസ് മഹാനായ ഹെറോദസിൻ്റെ മക്കളിൽ ഒരാളായിരുന്നു. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് യോഹന്നാൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് ഇയാൾ ചിന്തിക്കുന്നു. അതിൻ്റെ കാരണം യേശുവിൻ്റെയും സ്നാപകൻ്റെയും പ്രവർത്തനങ്ങളിലെയും സന്ദേശങ്ങളിലെയും സാമ്യമായിരിക്കാം. എന്നാൽ യോഹന്നാൻ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചിരുന്നതായി സുവിശേഷത്തിൽ ഒരിടത്തും പറയുന്നുമില്ല. ഇവിടെ ഹെറോദേസ് പുറജാതികൾക്ക് മാത്രം നടത്തിയിരുന്ന ജന്മദിനാഘോഷവും നൃത്തവും ഒക്കെ നടത്തുന്നത് വഴി അവൻ്റെ അബദ്ധസഞ്ചാരം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. യോഹന്നാൻ സ്നാപകനെ ഹെറോദേസ് അന്തിപ്പാസ് കാരാഗ്രഹത്തിലാക്കുന്നു. അതിൻ്റെ കാരണം അയാളുടെ ഭാര്യയായിരുന്ന ഫസേലിസ് ജീവിച്ചിരിക്കെ അവളെ ഉപേക്ഷിച്ചു ഹെറോദിയായ നിയമവിരുദ്ധമായി ഭാര്യയാക്കിയതിനെ യോഹന്നാൻ പരസ്യമായി എതിർത്തതാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6:14 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. സ്നാപക യോഹന്നാന്റെ ശിരച്ഛേദം. ഹെറോദേസ് രാജാവും ഇക്കാര്യങ്ങൾ കേട്ടു. യേശുവിൻ്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു. ചിലർ പറഞ്ഞു, സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അത്ഭുതകരമായ ഈ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത്. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ഏലിയയാണ്. വേറെ ചിലർ പറഞ്ഞു, പ്രവാചകരിൽ ഒരുവനെ പോലെ ഇവനും ഒരു പ്രവാചകനാണ്. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹെറോദേസ് പ്രസ്താവിച്ചു, ഞാൻ ശിരച്ഛേദം ചെയ്ത യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹെറോദേസ് ആളയച്ച് യോഹന്നാനെ പിടിപ്പിക്കുകയും കാരാഗ്രഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹെറോദേസിനോട് പറഞ്ഞു, സഹോദരൻ്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. തന്മൂലം ഹെറോദിയയ്ക്ക് യോഹന്നാനോട് വിരോധം തോന്നി. അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവൾക്ക് സാധിച്ചില്ല. എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെറോദേസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകിപ്പോന്നു. അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നുവെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. ഹെറോദേസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലിയയിലെ പ്രമാണികൾക്കും വിരുന്നു നൽകിയപ്പോൾ ഹെറോദിയയ്ക്ക് അനുകൂലമായ ഒരു അവസരം വന്നു ചേർന്നു. അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെറോദേസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നത് എന്തും ചോദിച്ചുകൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശപഥം ചെയ്ത് പറഞ്ഞു, നീ എന്ത് തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. അവൾ പോയി അമ്മയോട് ചോദിച്ചു, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അമ്മ പറഞ്ഞു, സ്നാപക യോഹന്നാൻ്റെ ശിരസ്. അവൾ ഉടനെ അകത്തു വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഒരു തളകയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവ് അതീവ ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശബ്ദത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. അവൻ്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു. അവൻ കാരാഗ്രഹത്തിൽ ചെന്ന് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു. അത് ഒരു തളകയിൽ വെച്ച് കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു. അവളത് അമ്മയെ ഏൽപ്പിച്ചു. ഈ വിവരം അറിഞ്ഞ യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു. തൻ്റെ അർത്ഥ സഹോദരനായിരുന്ന ഫിലിപ്പോസിൻ്റെ ഭാര്യയും ഇയാളുടെ അനന്തരവളും ആയിരുന്നു ഹെറോദിയ. രണ്ടു പേരും അവരുടെ പങ്കാളികളെ ഉപേക്ഷിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ബന്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. യഹൂദ സമൂഹത്തിൻ്റെ മുൻപിൽ ഈ ബന്ധം ഒരിക്കലും അംഗീകരിക്കപ്പെടില്ലായിരുന്നു. ലേവിയുടെ പുസ്തകത്തിൽ പറയുന്നു, സഹോദര ഭാര്യയെ പരിഗ്രഹിക്കുന്നത് അഭിശുദ്ധമാണ്. അവൻ തൻ്റെ സഹോദരൻ്റെ തന്നെ നഗ്നതയാണ് അനാവൃതമാക്കുന്നത്. അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകരുത്. എന്നാൽ സഹോദരൻ്റെ മരണശേഷം അയാളുടെ ഭാര്യയെ വിവാഹം കഴിക്കുന്നതിന് യഹൂദ നിയമം അനുവദിച്ചിരുന്നു.
റോമൻ ഭരണത്തെ അനുകൂലിച്ചിരുന്ന യഹൂദനായ ഹെറോദസിന്റെ അവിഹിതത്തെക്കുറിച്ച് പരസ്യമായി എന്തെങ്കിലും പറയാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. എന്നാൽ യോഹന്നാൻ മാനസാന്തരവും അനുതാപവും പ്രസംഗിക്കുന്നവനും മനുഷ്യരെ ഭയമില്ലാത്തവനും ആയിരുന്നു. യേശു ക്രിസ്തു ആകുന്ന സത്യത്തിന് സാക്ഷ്യം നൽകാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണവൻ. അവളെ നീ സ്വന്തമാക്കിയത് നിയമാനുസൃതമല്ല എന്ന യോഹന്നാൻ്റെ വാക്കുകൾ ഹെറോദസിനെ നിരന്തരം വേട്ടയാടിയിരുന്നിരിക്കണം. യോഹന്നാനെ പ്രവാചകനായി കരുതിയിരുന്ന വലിയൊരു ജനോഭാഗം ഉണ്ടായിരുന്നതിനാൽ അവനെ കാരാഗ്രഹത്തിലിടണമെന്ന ആഗ്രഹമേ ഹെറോദസിനുണ്ടായിരുന്നുള്ളൂ. ഹെറോദിയയുടെ മകൾ സലോമി ഹെറോദസിന്റെ ജന്മദിനത്തിൽ ചെയ്ത നൃത്തമാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിനിടയാക്കിയത്. ഹെറോദിയയുടെ മനസ്സിലുള്ള തിന്മ പുറത്തു കൊണ്ടുവന്ന ഒരു സംഭവമായി ഇത് മാറി. അങ്ങനെ യേശുവിന് വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ മരണത്തിലും യേശുവിന് മുൻപേ അവിടുത്തെ വഴിയെ സഞ്ചരിക്കുന്നു. യോഹന്നാന്റെ ധീരതയും സത്യസന്ധതയും നമുക്കെന്നും പ്രചോദനമായിരിക്കണം.